ഇംഗ്ലീഷ് ഫ്ലുവൻസിയിലേക്കുള്ള 10 കൽപ്പനകൾ. ഈ കൽപ്പനകൾ പറയുന്നതിന് മുമ്പായി കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരാൾ നൽകിയ മെസ്സേജ്, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ആ സ്ക്രീൻഷോട്ട് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. എനിക്ക് എഴുതുവാനും വായിക്കുവാനും നന്നായി അറിയാം. ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചാലും മനസ്സിലാകും, തിരിച്ചു പറയുവാൻ വാക്കുകൾ കിട്ടുന്നില്ല. 274 പേരാണ് ആ കമൻറ്റിന് ലൈക്ക് തന്നിട്ടുള്ളത്. ഏതാണ്ട് 92 പേര് ഇതിനോടകം ആ കമൻറ്റിനോട് റെസ്പോണ്ട് ചെയ്തു. ഒരുപാട് മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ആ മെസ്സേജിലൂടെ അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഈ അനീഷ് അനിരുദ്ധൻ എന്ന വ്യക്തി ചൂണ്ടിക്കാണിച്ച ഈ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. എൻ്റെ അനുഭവത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത് ഏതാനും മണിക്കൂറുകളുടെ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കാവുന്ന വളരെ ഈസിയായ, വളരെ നിസ്സാരമായ ഒരു കഴിവും ശേഷിയുമാണ്. അതെന്തുകൊണ്ട് പലർക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നു, അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ, ഈ 10 കൽപ്പനകൾ എന്ന ലെസണിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇംഗ്ലീഷ് ആയാലും മറ്റ് ഭാഷയായാലും ഏത് ഭാഷയായാലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് സംസാരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന്, ഒരു നോളജ് ബേസ് ഉണ്ടാകണം. രണ്ട്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉണ്ടാകണം. നിങ്ങൾക്ക് മനസ്സിലായാലേ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു സെയിൽസ്മാൻ, അദ്ദേഹത്തിനൊരു പ്രോഡക്റ്റ് വിൽക്കണം. ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് അദ്ദേഹം ആ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കണമല്ലോ. അപ്പം ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ആ പ്രോഡക്റ്റ് എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കണം. ഒരു കുക്കറി ഷോ അവതരിപ്പിക്കുന്ന ഒരാൾ, ആ കുക്കറി ഷോയിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണ്ടേ? അല്ലെ, കുക്കറി എങ്ങനെ നടത്തുന്നത്, അതിൻ്റെ റെസിപ്പി അറിയണം. അപ്പോൾ നമുക്കൊരു നോളജ് ബേസ് ഉണ്ടാകണം. രണ്ട്, നോളജ് ഉണ്ടായാൽ മാത്രം പോരാ, അത് ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും അവതരിപ്പിക്കാനുള്ളൊരു ശേഷി വേണം. അറിവുണ്ടായാൽ മാത്രം പോരാ, അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനും പറഞ്ഞ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുമുള്ള കഴിവ്, അതാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ സ്ക്രീൻഷോട്ടിലേക്ക് പോകാം. ആ വ്യക്തി സൂചിപ്പിച്ച എന്താ, എനിക്ക് വായിക്കാനും അറിയാം എഴുതാനും അറിയാം, പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആവുന്നില്ല. അപ്പോൾ വായിക്കണമെങ്കിലും എഴുതണമെങ്കിലും ഇംഗ്ലീഷിൽ അറിവില്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ എന്താ സംഗതി എന്ന് അറിയാം, പക്ഷേ അത് പറയാനുള്ള കഴിവില്ല. ആ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയകളാണ് ഈ 10 കൽപ്പനകളിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. 10 കൽപ്പനകളിലെ ഒന്നാമത്തെ കൽപ്പന, വാക്കുകൾ പറഞ്ഞ് പഠിക്കുക. അപ്പം നിങ്ങൾ എന്നോട് പറയും, വാക്കുകളല്ലല്ലോ വേണ്ടത്, വാചകങ്ങളല്ലേ, സംസാരമല്ലേ വേണ്ടത്. നമുക്കറിയാം, നമുക്ക് സംസാരം എന്ന് പറയുന്നത് വാക്കുകളാണ്. ഈ വാക്കുകൾ പറഞ്ഞിട്ടാണ് നമ്മൾ കൊച്ചു വാചകങ്ങളിലേക്ക് പോകേണ്ടത്. നമ്മൾ മലയാളത്തിൽ അതേ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്, ഇംഗ്ലീഷിൽ നമ്മൾ ആ സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കണം. ശരിക്കും വാക്കുകൾ പറഞ്ഞ് ഒരു ബേസ് ഉണ്ടാക്കി പതിയെ നമ്മൾ കൊച്ചു വാചകങ്ങളിലേക്ക് പോകണം. ഇനി വാക്കുകൾ പറയുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാനൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ടാർസിയർ നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആകുന്നുണ്ടോ? ഞാനതിവിടെ സ്ക്രീനിൽ ഒന്ന് എഴുതി കാണിക്കുകയാണ്. ടാർസിയർ, ഇത് നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആകുന്നുണ്ടോ? ഇല്ല, ഉണ്ടാവത്തില്ല. ഇനി ഞാൻ ആ ടാർസിയർ എന്ന് പറയുന്ന വേർഡിന് അനുബന്ധമായിട്ടുള്ളൊരു ഇമേജ് ഇതാ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നു. അപ്പോൾ ആ ഇമേജ് കണ്ടപ്പോൾ എന്തായി? ആ ടാർസിയർ എന്ന് പറയുന്ന വേർഡ് നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആയി. അപ്പോൾ ഇതേ സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങൾ ആ ജീവീൻ്റെ അടുത്തു നിന്ന്, ഹലോ ടാർസിയ, ഹൗ ആർ യു, ലുക്ക് സോ ബ്യൂട്ടിഫുൾ, യു സോ ക്യൂട്ട്, അതിൻ്റെ പുറത്തുനിന്ന് ടച്ച് ചെയ്തുകൊണ്ട് ആ വാക്ക് പറയുമ്പോൾ ആ വാക്ക് കുറേ കൂടെ നിങ്ങളുടെ മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് അറിവുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആകണമെങ്കിൽ ഒരു ഇമേജോ ഒരു വിഷ്വലോ ഒരു എക്സ്പീരിയൻസോ വേണം. അതുകൊണ്ടാണ് നമ്മുടെ ലെസണുകളെല്ലാം, പ്രാക്ടിക്കൽ ലെസണുകളെല്ലാം അതിനെ ഫോക്കസ് ചെയ്ത് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപാട് ആളുകൾ പഠിക്കുന്നുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ചാർട്ടുകളും ഒരുപാട് ഇമേജുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഇമേജുകളൊക്കെ നിങ്ങൾ എടുത്തിട്ട് തുറന്നിട്ട് അവയുടെ പേരുകൾ നിങ്ങളിങ്ങനെ പറയണം. ഒരു ഹലോ ചേർത്തോ ഒരു ഹായോ ഒക്കെ ചേർത്തിട്ട് നിങ്ങൾ പറയണം. ഞാൻ ഈ സ്ക്രീനിൽ ഒരു ചാർട്ട് കാണിക്കാൻ പോവാണ്. അപ്പോൾ അതിൽ കുറേ ആനിമൽസാണ്.
ആ ആനിമൽസിൻ്റെ പേരുകൾ ഇങ്ങനെ ഹായ് ഹായ് കാംഗ്രൂ, ഹായ് ജിറാഫ്, ഹായ് എലിഫൻറ്റ്, ഹായ് ഹിപ്പോപൊട്ടാമസ്, അപ്പം ഇങ്ങനെ നിങ്ങൾ പറയണം. അപ്പോൾ കുറേ നെയിംസ് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവാൻ തുടങ്ങും. ബേർഡ്സ്, ട്രീസ്, ഫർണിച്ചർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഓരോ കാറ്റഗറിയിലുമുള്ള ചാർട്ടുകൾ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളിങ്ങനെ പറയണം. അപ്പോൾ ഈ വേർഡുകളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ വേർഡ്സിൻ്റെ സപ്ലൈ നിങ്ങൾക്കുണ്ടാകും. ഇനി ആക്ഷനുമായി ബന്ധപ്പെട്ട വേർഡുകൾ, നമുക്ക് പേരുകൾ മാത്രം പോരല്ലോ, നെയിംസ് മാത്രം പോരല്ലോ, കുറേ ലൈഫിൽ കുറേ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ്. അപ്പോൾ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടുകൾ എടുത്തിട്ട് അതിൻ്റെ പേരുകൾ ഇങ്ങനെ പറയണം. റണ്ണിങ്, ജമ്പിങ്, ജോഗിങ്, ഡാൻസിങ്, പ്ലേയിങ്, കോമൺ യൂസേജുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി, ഇൻ ഫ്രണ്ട് ഓഫ്, ഇൻ ബാക്ക് ഓഫ്, നിയർ ടു, ഇൻസൈഡ്, വിത്ത്, യമങ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല റേഞ്ചിലുള്ള വൊക്കാബുലറികൾ ഈ ചാർട്ടുകളിലൂടെ ഇങ്ങനെ വാതുറന്ന് പറഞ്ഞുകൊണ്ട് അത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസും ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു ഓൺ വേർഡ് ഇംഗ്ലീഷ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചേർന്ന ആളുകൾക്കെല്ലാം ഈ ചാർട്ടുകൾ ഞാനത് അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചേരാത്തവർക്ക് ആ ഗ്രൂപ്പുകളിൽ ചേർന്നാൽ ഈ ലെസണുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കൽപ്പനയിലേക്ക് പോകാം. രണ്ടാമത്തെ കൽപ്പന, ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഓൺ വേർഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഒന്നാമത്തെ പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുത്ത വൊക്കാബുലറി അത് മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആകുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ചിൽഡ്രൻ, കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് ഓൺ വേർഡിൽ നിങ്ങൾ ഈ വേർഡ്സൊക്കെ പറയുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. ടേബിൾ, എൻകറേജ്, എഗ്, ഗിൽറ്റി, യെല്ലോ, wish, hen, negative, elephant, terrible. മൂന്നാമത്തെ കൽപ്പനയാണ് നമ്മുടെ നോർമൽ മലയാളം ടോക്കിങ്ങിലേക്ക് മാക്സിമം ഇംഗ്ലീഷ് വേർഡ്സ് മിക്സ് ചെയ്യുക. നമുക്ക് ഒറ്റയടിക്ക് ഇംഗ്ലീഷ് ഫുൾ ടോക്കിങ്ങിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ പതിയെ പതിയെ നമുക്ക് ഇംഗ്ലീഷ് വാക്കുകൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാക്കുകൾ കുറേ കൂടെ ഡീപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാൻ നല്ലതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കാണാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പല്ലേ? വിറയ്ക്കുന്നല്ലേ? എക്സ്ട്രീം കോൾഡിലാണ് നമ്മൾ. മൈനസ് ഡിഗ്രിയിലേക്ക് എത്തിയെന്ന് പറയുന്ന കേട്ടു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ബോഡിയൊക്കെ ഒന്ന് ഉഷാറാക്കാനും ഒരു വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അങ്ങ് ചെയ്താലോ? ഒരു ഫുൾ ബോഡി ആക്ഷൻ ഗെയിം ചെയ്യാം. നാലാമത്തെ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് ടോക്കിംഗ് വിത്ത് ഓബ്ജക്ട്സ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ വിപ്ലവം ഉണ്ടാക്കിയ ഒരു പ്രാക്ടീസാണ്. കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും നിങ്ങളെ വൊക്കാബുലറി പറയുന്ന സ്റ്റേജിൽ നിന്ന് ടോക്കിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു വളരെ ഇഫക്റ്റീവ് ആയ ഒരു പ്രാക്ടീസാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. ഹലോ, ഹൂ, ബ്ലൂടൂത്ത് സ്പീക്കർ, യു ആർ എ ബ്ലൂടൂത്ത് സ്പീക്കർ, ഹൂ, യു ആർ സോ മെനി ഫ്ലാഗ്സ് ഇൻ യു. Oh, you have red color, blue color, oh, black, and oh, you are very beautiful to see. Oh, you have so many buttons here. Oh, you are from which company? Oh, Yubon company. Oh, I love you so much. Hi, Lips. You are looking so beautiful. Oh, you are green in color. Oh, you have, there are so many leaves in you. Oh, this leaves, oh, this is so beautiful. Oh, this smells also very good. Oh, you are very beautiful. Oh, you have some small branches in you. Oh, there are so many leaves in it. Oh, you will give shelter to different types of insects. അഞ്ചാമത്തെ കൽപ്പനയാണ് സിമ്പിൾ ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് കേൾക്കുക. ശരിക്കും ഈ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നിങ്ങൾ ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് കേൾക്കേണ്ടത്. ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് കേൾക്കുമ്പോൾ ആ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഏതൊക്കെ വേർഡ്സാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാവും. ഒപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. നമുക്കതിൻ്റെ ഒരു സാമ്പിൾ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചേർന്നവർക്കറിയാം, ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഞാൻ അവർക്ക് മെസ്സേജായിട്ടും ലെസ്സനായിട്ടും കൊടുക്കാറുണ്ട്.
ഒരു ചെറിയ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. പാചകകലയിൽ വിദഗ്ധനായവരനെ ആവശ്യമുണ്ട്, ജാതി പ്രശ്നമല്ല. ഇതൊരു വിവാഹ പങ്ക്തിയിലെ പരസ്യമാണ്. എന്നാൽ ഈ പുതുമണവാട്ടിക്ക് അടുക്കളയിലേക്കൊന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത ഭർത്താവിനെയാണ് കിട്ടുന്നതെങ്കിലോ? ചപ്പാത്തി ഉണ്ടാക്കിയോ? Did you make chapati? I'm making it, dear. Then hurry up with it, will you? ഈ ബസ് എങ്ങോട്ട? Where's this bus to? To Madras. What's the fare to Madras? 20 rupees. ഈ ബസ് എപ്പോഴാ പോകുന്നത്? When does this bus leave? In another 5 minutes. നിങ്ങളുടെ കുട്ടിക്ക് എത്ര വയസ്സായി? How old is your child? She just completed 2. Does she talk? Yes, she talks a little. ആറാമത്തെ കൽപ്പനയാണ് സിമ്പിൾ ഇംഗ്ലീഷ് കോൺവെർസേഷൻസും മറ്റുള്ളവരോട് നടത്തുക, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ്. ഈ സിമ്പിൾ കോൺവെർസേഷൻസ് നിങ്ങളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യും, ഒപ്പം നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്നവർ നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം. ഒരിക്കലും നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്നോ ഡിസ്കറേജ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഈ ടോക്കിംഗ് ശ്രമം നടത്താൻ പാടില്ല. അതെങ്ങനെയാ ചെയ്യേണ്ടത്? ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കാണാം. Hi Gugu, how are you? Hello. Yeah, where are you? Now I'm in Dubai. Okay. What about your family? Oh, they are also with me in Dubai. So where is she now? She is busy with her work. Okay, fine. Any kids? No, no. 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 Then what? Where is your family? My wife is gone to work. Then how many kids? Two. Two. ഏഴാമത്തെ കൽപ്പനയാണ് മലയാളം ടോക്കിങ്ങിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വന്നിട്ട് ഇംഗ്ലീഷ് ടോക്കിങ്ങിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരിക. നമ്മൾ ഏത് ലാംഗ്വേജിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് മാത്രമേ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ, ആ ലാംഗ്വേജിൽ മാത്രമേ നമുക്ക് ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഈ വിദേശത്തൊക്കെ പോയിട്ട് മറ്റു ഭാഷകളൊക്കെ പഠിച്ചിട്ട് നാട്ടിൽ വന്ന ആളുകൾ കണ്ടില്ലേ, അവർ കുറച്ച് നാൾ ആ ലാംഗ്വേജ് ഉപയോഗിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ലാംഗ്വേജുള്ള ഫ്ലുവൻസിയും ആ കഴിവുമൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. എട്ടാമത്തെ കൽപ്പനയാണ് മാക്സിമം ഇംഗ്ലീഷ് വീഡിയോസ് കാണുക, കേൾക്കുക. നിങ്ങളുടെ ഇംഗ്ലീഷിനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക്, ഒരു എബോ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞങ്ങളുടെ തന്നെ ഫേസ്ബുക്കിൽ ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത്തരം വീഡിയോസ് നിരന്തരമായി നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. ഒമ്പതാമത്തെ കൽപ്പനയാണ് ബിൽഡ് എ കമ്മ്യൂണിറ്റി ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. നമുക്കറിയാം ഏത് ലാംഗ്വേജും ഇൻട്രാക്ട് ചെയ്ത് മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഒരു സർക്കിൾ, ഇംഗ്ലീഷ് ടോക്കിംഗ് സർക്കിളിൽ ഡെവലപ്പ് ചെയ്യുക, ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുക, അതിലൂടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. പത്ത് കൽപ്പനയിലെ അവസാനത്തെ കൽപ്പന, ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു മണിക്കൂർ ഇംഗ്ലീഷ് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു പ്രതിജ്ഞ എടുക്കുക. സെക്കൻഡ് ഡേയിൽ 2 hours ഐ വിൽ കമ്മ്യൂണിക്കേറ്റ് ഒള്ളി ഇൻ ഇംഗ്ലീഷ് എന്ന പ്രതിജ്ഞ എടുക്കുക. മൂന്നാമത്തെ ദിവസം അത് 3 മണിക്കൂറാക്കി കൂട്ടുക. അങ്ങനെ അങ്ങനെ നിങ്ങൾ വർദ്ധിപ്പിച്ച് ഫുള്ള് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് മലയാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ആ സ്റ്റേജിലെത്തിയതിന് ശേഷം നിങ്ങൾക്ക് അല്പം മലയാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോ മറ്റ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോ ഒരു തെറ്റുമില്ല. ഈ 10 കൽപ്പനകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും കാണുക, എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണുക, എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ 10 കൽപ്പനകളെ ഞാനിന്ന് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സഹായകമായ കുറേ വീഡിയോകളും കുറേ ആശയങ്ങളും കുറേ വോയിസ് ക്ലിപ്പുകളും ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാനതിനൊന്ന് എലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സഹായകമായ മറ്റ് ടിപ്സുകളും മറ്റ് ടെക്നിക്കുകളും മറ്റ് വീഡിയോകളും ഒക്കെ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാത്തവർ അവരുടെ താലൂക്കിൻ്റെ പേര് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഒരു സ്ക്രീൻഷോട്ടിലാണ് നമ്മൾ തുടങ്ങിയത് ഇന്നത്തെ വീഡിയോ. ഒരു സ്ക്രീൻഷോട്ടിൽ തന്നെ നമുക്കൊന്ന് അവസാനിപ്പിക്കാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളയച്ച മെസ്സേജാണ്, സാലു സാലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സാറിൻ്റെ വീഡിയോ മാത്രം കാണുക, മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത ഒരു കമൻറ്റ് കൂടെ ഞാൻ വായിക്കാം. വിനോദ് കാഞ്ചാർ എന്ന് പറയുന്ന വ്യക്തിയാണ്, വീഡിയോ കാണുമ്പോൾ തോന്നും വെളിവില്ലാത്തവർക്ക് പറ്റുമെന്ന്, വെറുതെ ചെയ്തു നോക്കിയപ്പോൾ സൂപ്പർ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഫീൽ അങ്ങനെയാണ് തോന്നുന്നതെങ്കിലും
പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഫീൽ ചെയ്യാനും നിങ്ങൾക്ക് അനുഭവിക്കാനും കഴിയുക. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ. Speak English within 50 hours. Baba Easy English. Miss call to 9947746272.